മാർക്ക് ദാനത്തിന് പിന്നാലെ കേരള സർവകലാശാലയിൽ പരീക്ഷാഫലങ്ങളുടെ പുനഃപരിശോധനാ ചട്ടം ഭേദഗതി ചെയ്തതിനെ ചൊല്ലിയും വിവാദം. ആദ്യ പുനർമൂല്യനിർണയത്തിൽ 10% ശതമാനത്തിലധികം മാർക്ക് കിട്ടിയാൽ വീണ്ടും മൂല്യനിർണയം നടത്തണമെന്ന ചട്ടം പിൻവലിച്ചതാണ് വിവാദമായത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഭേദഗതിയിലൂടെ പാസ്സായത്. വിവാദമായതോടെ ചട്ട ഭേദഗതി പിൻവലിച്ചെങ്കിലും മാർക്ക് ലിസ്റ്റുകളെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു. പുനർമൂല്യനിർണയത്തിൽ ആദ്യ ഫലത്തേക്കാൾ 10% ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ വീണ്ടും മൂല്യനിർണയം നടത്തണം. 2 പുനർമൂല്യനിർണയ ഫലങ്ങളുടെ ശരാശരി മാർക്ക് വിദ്യാർത്ഥിക്ക് നൽകണം. ഇതാണ് സർവകലാശാല ചട്ടം. എന്നാൽ കഴിഞ്ഞ ജൂണിൽ ഈ 2-ാമത്തെ പുനർമൂല്യനിർണയം കേരള സർവകലാശാല പിൻവലിച്ചു. ഒറ്റ പ്രാവശ്യം പുനർമൂല്യനിർണയം നടത്തി അതിൽ കിട്ടുന്ന മാർക്ക് അനുവദിക്കുന്നതായിരുന്നു ഭേദഗതി. CPM അംഗങ്ങൾ മാത്രമുള്ള സിൻഡിക്കേറ്റാണ് തീരുമാനമെടുത്തത്. തുടർന്ന് നടന്ന BA, BTech, LLB പരീക്ഷകളിൽ തോറ്റ കുട്ടികൾ ഒറ്റത്തവണ പുനർമൂല്യനിർണയം നടത്തി ജയിച്ചു. LLB ലോ ഓഫ് ക്രൈം പേപ്പറിന് ആദ്യം 2 മാർക്ക് മാത്രം കിട്ടിയ കുട്ടി പുനർമൂല്യനിർണയത്തിൽ 36 മാർക്ക് നേടി പാസ്സായി. BA ഇംഗ്ലീഷ് പോയട്രി ആൻഡ് ഗ്രാമർ പരീക്ഷയ്ക്ക് 5 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് പിന്നെ കിട്ടിയത് 40 മാർക്ക്. ഇങ്ങനെ 400 പേർക്ക് 20% ശതമാനത്തിലധികവും 300 പേർക്ക് 10% ശതമാനത്തിലധികവും മാർക്ക് കിട്ടി. പുനർമൂല്യനിർണയത്തിൽ മാർക്ക് വ്യത്യാസമുണ്ടായാൽ ആദ്യം പേപ്പർ നോക്കിയ അധ്യാപകനിൽ നിന്ന് പിഴയിടാക്കണമെന്നാണ് ചട്ടം. ഇതിനുള്ള നടപടി പരീക്ഷാ വിഭാഗം തുടങ്ങുകയും ചെയ്തു. എന്നാൽ വിവാദമുയർന്നതോടെയാണ് 2-ാം പുനർമൂല്യനിർണയം നിർത്തലാക്കിയുള്ള ഭേദഗതി മുൻകാല പ്രാബല്യത്തോടെ സർവകലാശാല പിൻവലിച്ചത്. പ്രത്യേകിച്ച് കേന്ദ്രീകൃത മൂല്യനിർണയമാണ് ഇപ്പോൾ പുനർമൂല്യനിർണയത്തിന് നടപ്പിലാക്കാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ പുനർമൂല്യനിർണയം നടത്താൻ അവിടെ എത്തുന്ന അധ്യാപകരെ സർവകലാശാല ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ടറിയാം. അപ്പോൾ അവരുടെ സ്വാധീനം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഉദ്ദേശിക്കുന്ന മാർക്ക് കൊടുക്കാൻ കഴിയും. ഭേദഗതി പിൻവലിച്ചതോടെ 10% ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയ ഉത്തരക്കടലാസുകൾ വീണ്ടും മൂല്യനിർണയത്തിനയക്കണം. എന്നാൽ മാർക്ക് ലിസ്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകി കഴിഞ്ഞു. പുനർമൂല്യനിർണയത്തിനെടുക്കുന്ന കാലതാമസം ഒഴിവാക്കാനായിരുന്നു ചട്ടഭേദഗതി എന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും VC വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.